ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിരുന്ന നെൽവയലുകളും നെൽകൃഷിയും കർഷകന്റെ സ്വപ്നമായിരുന്നുവെങ്കിൽ ഇന്ന് നെൽപ്പാടങ്ങൾ കണ്ണീർപ്പാടങ്ങളായി മാറുന്നു. പാലക്കാടൻ നെൽപ്പാടങ്ങളിൽ കൊയ്ത്ത് സജീവമായിരിക്കുകയാണ്. എങ്കിലും കർഷകർ കണ്ണീരിലാണ്. അതുതന്നെയാണ് ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നെല്ലെടുക്കാനുള്ള സംവിധാനമില്ല. അത് നമുക്ക് എലവഞ്ചേരി പാടശേഖരത്തിലെ രവി എന്ന കർഷകനിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, അതായത് കൊയ്ത്ത് ഇപ്പോൾ പാലക്കാടൻ പാടങ്ങളിൽ കൊയ്ത്ത് സജീവമായിരിക്കുകയാണ്, പക്ഷേ കർഷകർ കണ്ണീരിലാണ് എന്ന് തന്നെയാണ് എല്ലാ കർഷകരും അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ കൊയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. കൊയ്തിട്ട് ഏകദേശം 15-20 ദിവസം മേലായി. സിവിൽ സപ്ലൈയിൽ നിന്ന് നെല്ലെടുക്കാൻ ഇനിയും തുടങ്ങിയിട്ടില്ല. കാരണം കൃഷിഭവനിൽ പോയി അന്വേഷിച്ചു, അവിടെ നിന്നും റിപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. മഴക്കെഴുതി കൊണ്ട് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുഞ്ഞക്കേട് വന്നിട്ട് ആ ഒരു പ്രശ്നം അതിലേറെ. മൊത്തത്തിൽ പറഞ്ഞാൽ കർഷകന് ഒന്നുമില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ പാട്ടത്തിനടുത്ത് 17 ഏക്കർ ഞാൻ പാട്ടത്തിനെടുക്കുന്ന ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മളീ നെല്ല് പാറിക്കൊണ്ട് ഉണക്കാനും ബുദ്ധിമുട്ട്. കാരണം 16-17 പോയിൻ്റായി കൊടുത്താലും എടുക്കാൻ സംവിധാനം ഇത്ര നേരം വരെയും ആയിട്ടില്ല. കൃഷിഭവനിൽ ചോദിക്കുമ്പോൾ അവർ അയക്കുന്നുണ്ട്, ഇന്ന് തരാം നാളെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഇത്ര നേരം വരെയും ഒന്നും ചെയ്തിട്ടില്ല. ഉണക്കി സൂക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ കഷ്ടം. അതാണ് ഏറ്റവും വലിയൊരു. സ്വകാര്യ മില്ലുകാർ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ റേറ്റിന് 24-22 രൂപയ്ക്ക് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നെല്ലിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് പോയിന്റ് നോക്കി വെക്കാന്നല്ലാതെ ഇതിൻ്റെ ഒന്നും ആയിട്ടില്ല. സിവിൽ സപ്ലൈ ഒന്നും ആയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് കൃഷിക്കാരനെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്തെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. വയലിനെ ഭൂമിദേവിയായി സങ്കല്പിച്ച് വിഷുവിന് ചാലിട്ട പൂജ നടത്തി വിത്തെറിഞ്ഞ അടുത്ത വേനൽ മഴയ്ക്ക് തന്നെ നല്ല ദിവസവും നാളും പക്വവും നോക്കി നിറവള്ളിയും ഉഴിഞ്ഞവള്ളിയും മുളമുറമായ കുണ്ടുമുറത്തിലും പറയിലും ചാർത്തി ചന്ദനമണിയിച്ച് സർവൈശ്വര്യത്തിനായി പ്രാർത്ഥിച്ച മനമുരുകിയാണ് നെൽകർഷകൻ ഓണം വിള വിത്തിറക്കുന്നത്. പ്രകൃതിയെയും ഭൂമിയെയും കാലാവസ്ഥയെയും മഴയെയും മണ്ണിനെയും വെയിലിനെയും വിശ്വസിച്ച വിളവിറക്കുന്ന കൃഷിയാണ് നെൽകൃഷി. കുടുംബത്തിനും വയലിലെയും കളത്തിലെയും ആശ്രിതരായ പണിക്കാർക്കും നാട്ടുകാർക്കും അന്നം മുട്ടാതിരിക്കാൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചാണ് കർഷകർ വിളവിറക്കുന്നത്. ഉണക്കി അറയിലും വല്ലോട്ടിയിലും സൂക്ഷിച്ച് വിത്തെടുത്ത് വിളവിറക്കുന്ന കർഷകൻ പ്രകൃതിയെ ഉപാസിച്ച് വിളവിറക്കി പരിചരിച്ച് വളവും ചേർത്ത് 2-3 നേരം വയലിൽ പോയി നെൽച്ചെടികളുടെ വളർച്ച സസൂക്ഷ്മം ശ്രദ്ധിച്ച് വിളവെടുക്കാൻ ഒരുക്കം തുടങ്ങുമ്പോൾ മാത്രമാണ് കർഷകൻ സന്തോഷവാനാകുന്നത്. യന്ത്രക്കൊയ്ത്തും നെല്ല് സംഭരണവും വന്നതോടെ കർഷകർക്ക് ആശ്വാസമായി. എന്നാൽ എല്ലാ കൊല്ലവും കൊയ്ത്ത് പാതിയാകുമ്പോൾ മാത്രമാണ് നെല്ല് സംഭരണത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നതും സ്വകാര്യ അരിമില്ലുകാരുമായി ചർച്ച നടത്തുന്നതും. ഏക്കറിന് 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ചെലവ് ചെയ്താണ് വിളവിറക്കി വളം ചേർത്ത് പരിചരിച്ച് നെൽകൃഷി ചെയ്തതെന്നും കൊയ്ത്ത് കഴിഞ്ഞ് കളത്തിൽ നെല്ല് സൂക്ഷിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്നും സംഭരണം അനിശ്ചിതത്വമാണെന്നും 13 ഏക്കർ നെൽകൃഷിയുടെ ഉടമയായ എലവഞ്ചേരി വള്ളുവക്കുണ്ടിലെ നെൽകർഷകൻ പ്രദീപ് കുമാർ പറഞ്ഞു. നെല്ല് മുളച്ചു പോകുമോ എന്ന പ്രയാസത്തിലാണെന്നും പൊതുമാർക്കറ്റിൽ വില കുറച്ചു വിറ്റാൽ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞിട്ട് എനിക്ക് 25-30 ദിവസത്തിൻ്റെ ഉള്ളിൽ താഴെയായി ഞാനിത് കൊയ്തിട്ട്. നെല്ല് കൊയ്തിട്ട് കർഷകൻ ഒരു 35,000 മുതൽ 40,000 രൂപ വരെ ചെലവ് വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മഴ, വാരിപ്പൂ, കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്നിവ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കർഷകനെ സഹായിക്കാൻ എന്നും പതിവ് പല്ലവധി പോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളല്ലാതെ മുൻകൂട്ടി ഒരു തീരുമാനങ്ങളെടുത്ത് കർഷകനെ സഹായിക്കുന്ന ഒരു സമീപനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വകാര്യ മില്ലുകൾക്ക് ഞങ്ങൾ കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില അതേപോലെ വരികയാണെങ്കിൽ സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ വില കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് പ്രൈവറ്റായിട്ട് കൊടുക്കാൻ തന്നെ. അതിനും മില്ലുകാർ പിടിക്കാതെയാണ് ഈ ഇത്രയും അരിവിലയും കൂടിയ അവസ്ഥയ്ക്ക് മില്ലിൽ വീണ്ടും അരിവില കൂടുന്നുണ്ട്. അവർക്കും അറിയാം ഇത് താഴ്ന്ന വിലയിൽ ഞങ്ങൾക്ക് കിട്ടും, ലഭിക്കും എന്ന് ഇവർ മില്ലുകാർ തന്നെ നിശ്ചയിച്ച് അവരാണ് ഈ ഒരു ലോബി മാതിരിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ മില്ലുകൾക്ക് ഓരോരുത്തരും ഓരോ വില നിശ്ചയിച്ചുകൊണ്ടാണ് പോകുന്നത്. കൃത്യമായ വില നിലവിലില്ല. ജ്യോതി മട്ടയ്ക്ക് 32 രൂപ വരെ പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. ഉമനെല്ല്, ജ്യോതി നെല്ല് ഇവിടെ കുറച്ച് പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അധികവും കർഷകർ ഉമിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്.
ഉമ്മനെല്ലിന് ഇവർ പറയുന്നത് 24 രൂപയ്ക്ക് പിടിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ 24 രൂപ കിട്ടുന്നുണ്ടോയെന്നും അതിന് 1 മാസം 2 മാസം സമയം വേണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കർഷകരെ ചൂഷണം ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കൊയ്ത്ത് പാതി കഴിഞ്ഞു, സംഭരണത്തെക്കുറിച്ച് ചർച്ച പോലും നടക്കുന്നില്ല. കൃഷിഭവനുകളും സപ്ലൈകോയും കർഷകർക്ക് സഹായമെത്തിക്കാനാണ് എന്നാണ് ധാരണ. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടും കൊയ്ത്തിന്റെ കൃത്യമായ സമയം കണക്കാക്കി നെല്ല് സംഭരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ മുന്നൊരുക്കം നടത്താത്തതാണ് യഥാർത്ഥ കാരണം. സ്വകാര്യ മില്ലുകാരും സപ്ലൈകോ കൃഷി ഉദ്യോഗസ്ഥരും രഹസ്യധാരണയിലാണെന്നും സ്വകാര്യ അരിമില്ലുകാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം നെല്ല് സംഭരണം വൈകിപ്പിക്കുന്നതെന്നുമാണ് കർഷകരുടെ അഭിപ്രായം. സർക്കാർ സംവിധാനങ്ങൾ ഇത്രമാത്രം പുരോഗമിച്ചിട്ടും കൃഷിഭവൻ കർഷകർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് കൃഷിഭവനുകളുണ്ടായി, അവർക്ക് ശമ്പളവും മറ്റുള്ളതും ആനുകൂല്യങ്ങളും വർദ്ധിക്കുകയല്ലാതെ കർഷകന് ഇന്നേ വരെയും യാതൊരുവിധ ആനുകൂല്യങ്ങളും 1000 രൂപ 1500 രൂപ പെൻഷൻ ഇന്നും കൊടുത്തുകൊണ്ട് കർഷകനെ ദ്രോഹിക്കുന്ന ഒരു സമീപനം. ഇത് ഇനി എങ്ങനെയാണ് കർഷകൻ മുന്നോട്ട് പോകുക? അവൻ്റെ ജീവിത രീതി വളരെ താഴ്ന്ന രീതിയിലേക്ക് പോകുമ്പോഴും സർക്കാർ സംവിധാനം നോക്കുകൂത്തിയായിക്കൊണ്ടിരിക്കുക. ഒരു കൊല്ലത്തിൽ 2 സീസണിൽ കൊയ്ത്ത് നടക്കുമെന്ന് അറിയാത്തവരല്ലോ കൃഷി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. കൊയ്ത്തിന് മുൻപ് തന്നെ നെല്ല് സംഭരണത്തെക്കുറിച്ച് ധാരണയിലെത്തിയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഓരോ സീസണിലും ചർച്ചയും ധാരണയും വരുന്നതിനേക്കാൾ 3-4 കൊല്ലത്തേക്ക് ധാരണയെത്തിയാൽ പ്രശ്നം വരാതെ നെല്ല് സംഭരണം കുറ്റമറ്റതാക്കാൻ കഴിയും. പ്രസംഗത്തിലും പ്രസ്താവനയിലും കർഷക പ്രേമം പറയുന്ന പലർക്കും സ്വകാര്യ അരിമില്ലുകാരോട് തന്നെയാണ് താൽപ്പര്യം. കർഷകൻ സമ്പന്നനല്ല, സംഘടിതനല്ല. സ്വകാര്യ മില്ലുകാർ സമ്പന്നരാണ്, സംഘടിതരാണ്, ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരാണ്. ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് പാവപ്പെട്ട കർഷകനും. പ്രതികൂല കാലാവസ്ഥ, മുഞ്ഞബാധ എന്നിവയെല്ലാം തരണം ചെയ്താണ് കടം വാങ്ങി കർഷകർ വിള കൊയ്യാൻ തയ്യാറാവുന്നതും കൊയ്ത്ത് നടത്തുന്നതും. കർഷകരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടവർ കണ്ണടയ്ക്കാതെ കണ്ണു തുറന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ, സ്വകാര്യ മില്ലുകാരുടെ കൊള്ള ലാഭക്കൊതി നിയന്ത്രിക്കാൻ തയ്യാറായാൽ മണിക്കൂറുകൾക്കകം തീർക്കാൻ കഴിയുന്നതേയുള്ളൂ നെല്ല് സംഭരണം. കർഷകരുടെ നെൽപ്പാടങ്ങൾ ഇപ്പോൾ കണ്ണീർ പാടങ്ങളായിരിക്കുകയാണ്. കൊയ്തെടുത്ത നെല്ല് എന്തു ചെയ്യണമെന്നറിയാതെ. കാലാവസ്ഥയും ഒപ്പം തന്നെ സർക്കാരും കർഷകർക്ക് അനുകൂലമായില്ലെങ്കിൽ അവർ ആത്മഹത്യയുടെ വക്കിലേക്കാണ് പോകുന്നത്. ക്യാമറമാൻ റസൂൽ ഷാഹുലിനൊപ്പം റിപ്പോർട്ടർ ദിനേശ് മോഹൻ, UTV News, പാലക്കാട്.